ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തെച്ച് നല്ല നാടൻ മീൻ കറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഈ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം തേങ്ങ വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട് ഈ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് വറുത്തു കിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചത് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് ഇത് ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് കൈവിടാതെ ഇളക്കി എടുക്കണം നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും ഇതിപ്പോൾ ഒരു മുക്കാം ഭാഗം ഒന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലാക്കണം ഇത് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് എടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് ഇട്ടിട്ടുണ്ട് ഇതിലേക്കൊരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഈ കറി വയ്ക്കുമ്പോൾ നമ്മൾ മല്ലിപ്പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് നുള്ളു ഉലുവപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് പച്ചമണം മാറിഞ്ഞതുവരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് പൊടികളും എല്ലാം നന്നായിട്ട് പച്ചമണം മാറിക്കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചട്ടിയിൽ മീൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനൊരു മങ്കട എന്ന് പറയുന്ന മീനാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പേരെന്ന് എനിക്ക് അറിയില്ല അതിനകത്തേക്ക് ഒരു രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് ഇനി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് ഈ മീനിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഈ തേങ്ങ അരയ്ക്കുമ്പം വെള്ളം ചേർക്കാതെ അരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് എൻ്റെ മിക്സിയുടെ ജാറ് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്ത് അരച്ചത് സാധാരണ ഞാൻ ചെയ്യുമ്പോൾ തീയിൽ വെക്കുമ്പോഴായാലും വറുത്തരച്ച മീൻ കറി വെക്കുമ്പോഴായാലും വെള്ളം ചേർക്കാതാണ് അരച്ചെടുക്കുന്നത് അപ്പോഴാണ് നല്ലൊരു കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുന്നത് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് മീൻ മുങ്ങി മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് വേണം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഒരു മൂന്ന് പീസ് കുടമ്പുളളി ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഗ്യാസ് കത്തി കത്തിച്ചതിന് ശേഷം ചട്ടി വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കാം അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്ക് ഞാൻ തുറന്ന് രണ്ട് മൂന്ന് വട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മീനെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലതായിട്ട് കറിയെല്ലാം നന്നായിട്ട് വറ്റി നല്ലൊരു കളറിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുവറുത്ത് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ എണ്ണയൊന്ന് ചൂടാകുമ്പോഴേക്കും ഒരു കാൽ സ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട് ഈ കടുവൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു രണ്ട് മൂന്ന് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഈ ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു പിഞ്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉലുവപ്പൊടി ചേർത്തത് ഇപ്പം നമ്മുടെ കറിയുടെ മുകളിലെല്ലാം എണ്ണ തെളിഞ്ഞ് നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കടുവറുത്ത ആ ഉള്ളിയും എണ്ണയും എല്ലാം കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ പറ അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണും വരേക്കും ബായ് പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്